Hello friends, welcome back to my channel. In the Namka, a variety of rice, I am the curd rice in the Dakan and the Kana. But Namka wagon video kikarna long. Namli puru pan le oil it under either kinamka half teaspoon kadagat dodgam. Ni kadagon the putti vata Adana sasha half teaspoon uluva dodgam. ഇനി നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാം ഇനി 1 ടേബിൾസ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് റോസ്റ്റഡ് കപ്പലണ്ടിയാണ് ഇത് 1/3 കപ്പ് ആണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം The already roasted cup lendi aanu idine session namukku ini namukku idilki oru sabola cherudakite cut cheyidade idilki ittodukkam ഇതിനെ ഒപ്പം തന്നെ ഒരു കാരറ്റ് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇത് കാരറ്റ് ഇപ്പോ ഇടുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ കാരറ്റ് അപ്പോ ഇതിന്റെ ഒപ്പം തന്നെ വെന്ത് വന്നോളും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ഇടുന്നത് കാരറ്റ് ഓപ്ഷണൽ ആട്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട പക്ഷേ കാരറ്റ് ഇട്ട കുറച്ചൊരു കളർഫുൾ ആയിരിക്കും നമ്മൾ കർഡ് റൈസ് ഓൾറെഡി വൈറ്റ് ആണല്ലോ അതിന്റെ ഒപ്പം കാരറ്റും കൂടി കാണുമ്പോൾ നല്ല രസമായിരിക്കും ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി ആണ് ഇടുന്നത് പിന്നെ രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ സബോളയും കാരറ്റ് ഒക്കെ ഒന്ന് വാടി വരട്ടെ സബോളയും കാരറ്റും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 3 കപ്പ് വേവിച്ച റൈസ് ആണ് വൈറ്റ് റൈസ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം സാധാരണ വേവിനേക്കാളും ഒരു പൊടിക്ക് കൂടുതലുണ്ട് ഈ നിലയ്ക്ക് വേണം നമുക്ക് എടുക്കാനായിട്ട് കർഡ് റൈസ് ഒരിക്കലും വേറെ വേറെ ആയിട്ട് നമ്മുടെ റൈസ് ഇരിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് 3 കപ്പ് വേവിച്ച വൈറ്റ് റൈസ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം ഇവിടെ ഗ്യാസ് ഓഫ് ആക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റൈസ് അങ്ങനെ കുറച്ചൊരു വേവ് കൂടുതലുണ്ടെങ്കിലാണ് ഇത് നല്ലൊരു കട്ടയായിട്ട് അത്ര ലൂസ് ആവാൻ പാടില്ല നമ്മുടെ കറക്റ്റ് വേവിനുള്ള റൈസ് എടുക്കണമെന്ന് വെച്ചാൽ ഇത് റൈസ് കുറച്ച് വേറെ വേറെ ആയിട്ട് നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് വേവ് കൂടിയ റൈസ് എപ്പോഴും എടുക്കണേ ആദ്യം കുഴഞ്ഞു പോകരുത് കുറച്ചൊരു വേവ് കൂടിയത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കർഡ് റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് നിങ്ങളപ്പോൾ എന്തായാലും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കിയോളൂ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ